ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂത്താങ്കട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പൂത്താങ്കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കോതമംഗലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, കോതമംഗലം പി ഒ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, പി ഒ ജംഗ്ഷൻ ധർമ്മേരി പിടിക്കുക എന്നിട്ട് ധർമ്മേരിയിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഒരു 4-5 കിലോമീറ്റർ കഴിയുമ്പോൾ കീരമ്പാറ എന്ന് വെച്ചിട്ടുണ്ട്. കീരമ്പാറയിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് കട്ട് ചെയ്ത് ഒരു വളരെ അതിമനോഹരമായ കാടോട് ചേർന്ന് അതിമനോഹരമായ ഒരു സ്ഥലമാണ് പൂത്താങ്കട്ട് എന്ന് പറയുന്നത്. പൂത്താങ്കട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണ് പൂത്താങ്കട്ടെന്ന് അറിഞ്ഞിരിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിലൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളിനി കൂടുതലായിട്ടൊന്നും പറയേണ്ട, പുള്ളേട്ടനെ എല്ലാം നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുള്ളേട്ടനെ പഴയ പൂത്താങ്കട്ടിൻ്റെ പകുതിക്ക് വെച്ചാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ പഴയ പൂത്താങ്കട്ടിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഗുഹയുണ്ടെന്നാണ് പറഞ്ഞത്, അതൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെ ഓരോ മരങ്ങൾ, നമ്മളൊരു 10 ആൾ പിടിച്ചാൽ പോലും എത്തില്ലാത്ത ടൈപ്പുള്ള മരങ്ങളാണ് ഇതൊക്കെ. ഇവിടെയാണെന്ന് തോന്നുന്നു പൂളേട്ടൻ പറഞ്ഞ ഗുഹയിലേക്ക് തിരിയുന്ന ഒരു വഴി. നമുക്കേതായാലും ഈ വഴിക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇതല്ല ഗുഹയിലേക്ക് തിരിയുന്നത്. ബേസിൽ ഊഞ്ഞാലാടാൻ പോവാണ്. ഇതാണ് നമ്മുടെ പൂളേട്ടൻ പറഞ്ഞ ഗുഹ. നമ്മളേതാണ്ട് ഗുഹയുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ അതേ കയറി പോകണമെങ്കിൽ ടോർച്ച് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോർച്ച് അടിച്ച് ഒന്ന് കയറിപ്പോയാണ്. അപ്പോൾ നമ്മുടെ പൂളേട്ടൻ പറഞ്ഞ ഗുഹ ഇതാണ്. നമുക്ക് ഗുഹയുടെ അകത്തേക്ക് കയറി പോകാം. ടോർച്ചൊക്കെ ഓണാക്കിയിട്ട് കയറി പോകുന്നതാണ് പറഞ്ഞു. ടോർച്ചൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഇതാണ് ഗുഹ. കേറാനൊക്കെ ഇച്ചിരി പാറാണ്. മഴ കയറും, നല്ല വഴുവഴുപ്പുണ്ട്. ഇവിടെ വന്ന് ഗുഹയിലൊക്കെ കയറാൻ ശ്രമിക്കുന്ന ആളുകൾ സൂക്ഷിച്ച് ഒക്കെ കയറുക. ഒത്തിരി ഒന്നും കയറാനില്ല, നമ്മളെ കൊണ്ട് പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഗുഹയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. രണ്ട് മൊബൈൽ അടിച്ചു പിടിച്ചു നോക്കുക, എന്നിട്ടും കാണാൻ പറ്റുന്നില്ല.
ഗുഹയുടെ അകത്തുനിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്. ഇങ്ങനെയാണ് ഗുഹയുടെ ഫ്രണ്ടൊക്കെ ഇരിക്കുന്നത്. ഇതാണ് പ്രകൃതിയുടെ ഒക്കെ എന്താല്ലേ പറയാ, നല്ല അണപ്പുണ്ട് കേട്ടോ, അത് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഏതാണ്ട് 1 കിലോമീറ്റർ പിന്നിട്ട് നമ്മൾ പൂത്താങ്കെട്ട്, പഴയ അതായത് ഓൾഡ് പൂത്താങ്കെട്ട്, അതായത് പൂളയുടെ മറയാണ പോലെ തന്നെ നമ്മൾ പൂതത്താമാര് കെട്ടിയ ഐതിഹ്യം പറയുന്ന, അത് പൂതത്താമാര് കെട്ടിയെന്ന ഐതിഹ്യം പറയുന്ന പൂത്താങ്കെട്ടിൻ്റെ ഏതാണ്ട് ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരേ തിട്ട് തിട്ടാക്കി കെട്ടിയിട്ടിരുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ മരങ്ങളൊക്കെ വലുതായതുകൊണ്ട് തിട്ടൊക്കെ തിട്ടൊക്കെ പൊട്ടിപ്പോയി. ഇതാണ് പൂതത്താമാര് കെട്ടിയെന്ന് പറയുന്ന പൂതത്താങ്കെട്ട്. അതായത് പുള്ളി പറഞ്ഞ പോലെ തന്നെ അത് എങ്ങനെ കെട്ടി എന്നുള്ളതിനൊക്കെ കുറിച്ചൊന്നും വലിയ പിടിപാടില്ല. അത് ഓരോ ഐതിഹ്യങ്ങളാണ്. കാരണം പൂതത്താമാര് കെട്ടി, പിന്നെ പറഞ്ഞ പോലെ രാജാക്കന്മാരുടെ കാലത്ത് കെട്ടി. ഈ കല്ലൊക്കെ എങ്ങനെ ഒരാളോ അല്ലെങ്കിൽ 50 ആളോ എടുത്താൽ പോകുന്ന കല്ലുകളൊന്നും അല്ല അവിടെ കിടക്കുന്നത്. കല്ലിട്ട് ഫില്ല് ചെയ്തു. ഈ കാണുന്ന, നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഈ ഇവിടെ കൂടി ഫില്ല് ചെയ്താർന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് നമ്മുടെ ഐതിഹ്യം പറഞ്ഞ പോലെ തന്നെ, അത് ഐതിഹ്യം പറഞ്ഞു തന്ന പോൾസൺ ചേട്ടൻ പറഞ്ഞു തന്ന ഐതിഹ്യം പോലെ തന്നെ ഇവിടെയും കൂടി കല്ലിട്ട് കഴിഞ്ഞാൽ വെള്ളം മുങ്ങി, അമ്പലം മുങ്ങി, ശിവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന പാർവതിക്ക് കൊണ്ടുപോകാൻ പറ്റിയനെ എന്നാണ്, അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം വന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇപ്പം 1-2 കല്ല്, ഇപ്പം ഇവിടെ കിടക്കുന്ന കല്ലുകളെ പോലെയുള്ള 1-2 കല്ലുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഈ പോർഷൻ കൂടി ക്ലോസ് ആയിരുന്നു. ഈ പോർഷൻ കൂടി ക്ലോസ് ആയി കഴിഞ്ഞാൽ വെള്ളം മുങ്ങി. ഇപ്പം നമ്മുടെ തൃക്കാരൂർ ശിവക്ഷേത്രം, അതായത് ശിവൻ വന്നിരുന്ന, ശിവൻ വഴക്കൂടി വന്ന് അവിടെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് വെള്ളം മുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശരിക്കും പൂതത്താമാര് ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെ തന്നെ അവർക്കത് സാധിക്കുമായിരുന്നു. പക്ഷേ കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവി നേരം വെളുത്തു വിളിപ്പിച്ചു. അത് ഇത് ഇതെവിടെ കാണുന്നതാണ് പുതിയ പൂതാങ്കെട്ട് പാലം, അതായത് നിലവിലുള്ളൊരു പാലത്തിൻ്റെ തൊട്ടിപ്പുറയാണ് പുതിയൊരു പാലം വന്നത്. ആ പാലമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ 30 കിലോമീറ്റർ മാറിയിട്ടാണ് ആ പാലം പുതിയ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പൂത്താങ്കെട്ടിൻ്റെ ഒരു ഐതിഹ്യം. നമുക്ക് ഇനി ഇത് ഇത് ഇവിടെ ഇതിൽ കൂടുതലൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു എന്നെ പോലെ ഒരു 10 ആളെങ്കിലും പിടിക്കേണ്ട ഒരു മരത്തിൻ്റെ ഒപ്പം
അത്രയ്ക്കും വലിപ്പമാണ്, അതുപോലെ തന്നെ അത്രയ്ക്കും ഹൈറ്റും ആണ്. മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം ഇപ്പോൾ നമ്മളിത് ജലവൈദ്യുത മിനി ജലവൈദ്യുത പദ്ധതി ആക്കി ഇവിടെ മാറ്റിയിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ, ഇതിനെ ഇത് കമ്മീഷൻ ചെയ്തിട്ടില്ല. ഇത് ഒരു ഒന്ന് രണ്ട് വർഷം അതിൻ്റെ പണികൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷം ഏറെക്കുറെ എടുക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പിന്നിൽ. കാരണം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പണികളൊക്കെയാണല്ലോ, ഏകദേശം ഒരു രണ്ട് വർഷം എടുക്കാൻ സാധ്യതയുണ്ട്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ബാക്കി കാണുന്ന സ്ഥലത്ത് നിലവിൽ ഇപ്പോൾ നമ്മുടെ പൂത്താങ്കട്ട് ഇപ്പം നമ്മൾ വണ്ടിയെ കൂടുന്ന പാലത്തിൽ അവിടെ ആ ഷട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രദേശം മൊത്തം വെള്ളമായിരിക്കും. ഇവിടെ മൊത്തം വെള്ളം, ഇവിടെ ഈ ചെറിയ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്, ചെറിയ ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ട് ഇതെങ്ങനെ വണ്ടി ഒരു നീല പടതുണ്ടോ, അത് കാണുന്ന ഒരു ഹൗസ് ബോട്ടാണ്. നമ്മളിപ്പോൾ എൻ്റെ ഈ പുറത്തേക്ക് കണ്ട സ്ഥലത്തൊക്കെ പെഡൽ ബോട്ടുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. എന്താ 50 രൂപയോ 100 രൂപയോ എന്തോ റേഞ്ചാണ് ഒരു പെഡൽ ബോട്ടിനെ ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇവിടെ വന്ന എല്ലാവർക്കും പെഡൽ ബോട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് ബോട്ടിംഗ്. പെഡൽ ബോട്ടിങ്, പെഡൽ ബോട്ടിങ്ങാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. ഇപ്പം നിലവിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ബോട്ടൊക്കെ കയറ്റി കരയ്ക്കുകയോ ചെയ്യുകയാണ്. ബോട്ടൊക്കെ കരക്കിരിക്കുകയാണ്, എൻട്രി ഫീ ഇതാണ്.
ഹായ് ഫ്രണ്ട്സ്, ഇത് പൂതത്താങ്കട്ട് ഡാമിൻ്റെ സൈഡിലുള്ള ഒരു വാച്ച് ടവറാണ്. ഇതിൻ്റെ നാലാമത്തെ നില, അതായത് ഏറ്റവും ടോപ്പിലും നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല കാറ്റാണ്, സമയം ഇപ്പോൾ 5:30 ആയി. സൂര്യനൊക്കെ പിന്നെ ഒരു സംഭവം വെച്ചാൽ ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളം കൊണ്ടുവന്നത് ഈ ഭാഗത്തുനിന്ന് വെള്ളം കയറ്റിയിട്ട് അപ്പുറേ വെള്ളം ചാടിച്ച് ടർബൈൻ കലക്കി അവിടെ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ ഇവിടെ ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ വെള്ളം എത്തി ആ വഴിക്കാണ് വെള്ളം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ വെള്ളം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് തട്ടേക്കാടിൻ്റെ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. ആ ബോട്ടിൽ നമ്മൾ ഇതിൽ കൂടെ ഒക്കെ നമ്മൾ ബോട്ടിൽ സഞ്ചരിക്കാവുന്നതാണ്. വെള്ളം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം നിലവിലെ ഷട്ടർ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ വളരെ വെള്ളം കുറവാണ്. ഇതിൻ്റെ മുകളിലാണ് തട്ടേക്കാട് എന്ന് പറഞ്ഞ പക്ഷി സങ്കേതമാണ്, സൈലന്റ് വാലി പക്ഷി സങ്കേതമാണ്. അതായത് ഒരുപാട് പക്ഷികളെ ഒക്കെ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് തട്ടേക്കാട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂതാങ്കട്ട് മഡ്രേസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഒരു സംഭവമാണ്. അത് നടക്കുന്നത് ആ ഗ്രൗണ്ടാണ്. ഇതിൻ്റെ താഴെയുള്ള പോർഷനിലാണ് ഗ്രൗണ്ട് നടക്കുന്നത്, റേസ് നടക്കുന്നത്. ൊണ്ട് ഇവിടെ വെള്ളം തീരെ കുറവാണ്. അതുകൊണ്ട് ബോട്ട് സർവീസ് ഇല്ല, അല്ലെങ്കിൽ ഈ ഷട്ടർ അടച്ചതിന് ശേഷം അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ഈ ബോട്ട് സർവീസിലൂടെ നമുക്ക് തട്ടേക്കാട് പോയി തട്ടേക്കാട് ഈ കാർ ഇങ്ങനെ സൈഡ് ഫോറസ്റ്റാണ്. അപ്പോൾ ആ ഫോറസ്റ്റ് സൈഡിക്കൂടെ പോയി നമുക്ക് തട്ടേക്കാട് വരെ പോകാവുന്നതാണ്. ഈ വഴിക്ക് തട്ടേക്കാടും ഈ പറയുന്ന പോലെ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസാണ് തട്ടേക്കാട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തട്ടേക്കാടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്തൊരു എപ്പിസോഡ്. പൂതാങ്കട്ട് ഡാമിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു വ്യൂവിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോകൾ കാണുന്നതിനും ഇനി പുതിയൊരു വീഡിയോകൾ കാണാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.